ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് ആൻഡ് ടിപ്സ് ഫോർ യു. ഫുഡ് ആൻഡ് ടിപ്സ് ഫോർ യുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ഓട്സ് ചിക്കൻ വെറൈറ്റി ഒരു കട്ട്ലറ്റാണ്. ഇതൊരു പ്രത്യേകതരമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം. ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാണ്. പിന്നെ ഓട്സ് വേണം, ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത്, മുട്ട, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഓട്സ് എടുത്തിരിക്കുന്നത് ഇത്രയാണ്. ഇത് ഇത്രയും വേണ്ടിയിരുന്ന നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി. പൊതിയതിനുള്ള ആവശ്യത്തിനാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് മസാലപ്പൊടി ചേർക്കാം. നമ്മൾ വേറെ മുളക് പൊടി ഇടുന്നില്ല, കാരണം നമ്മൾ കുരുമുളക് പൊടി, പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇടുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നോക്കി വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും സവാള എല്ലാം നല്ലോണം മിക്സായി വരുന്നതുവരെ, ഉരുളക്കിഴങ്ങ് വേവിച്ചതും എല്ലാം കൂടി നല്ലോണം മിക്സായി വരുന്നതുവരെ നമുക്ക് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിപ്പം ഇത് എന്ത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഉണ്ട പോലത്തെ ഷേപ്പിലെടുക്കാം, റൗണ്ട് ഷേപ്പിലെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ഉണ്ടായിട്ടെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കട്ട്ലേറ്റിൻ്റെ പോലെ തന്നെ ജസ്റ്റ് ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട്ലേറ്റ് പോലെ, വലിയ കട്ട്ലേറ്റ് ആയിട്ടല്ല, ചെറിയൊരു കട്ട്ലേറ്റ് പോലെ ഉണ്ടായിട്ടെടുത്തിട്ട് നമ്മൾ പരത്തിയെടുക്കും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ ഒരുപാട് ഇതിനെ വഴറ്റി അതിന് സമയം കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മുട്ടയിലോട്ട് മുക്കാം. അതിനുശേഷം ഓട്സ് കൊണ്ട് പൊതിഞ്ഞ് വയ്ക്കും. ഓട്സ് നല്ലോണം ഒന്ന് പൊതിഞ്ഞാം, എന്നാലേ ഓട്സ് കുറച്ചൊക്കെ നമ്മൾ എണ്ണയിലിടുമ്പോൾ പോട്ട് നോക്കാം. അതുകൊണ്ട് അതിനകത്ത് കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ പൊതിയണം. അതുപോലെ നമുക്ക് ഓരോന്നുണ്ടേക്കാം. അഭിപ്രായം പറയണം. ഒരുപാട് വഴത്തി ഒന്നും സമയങ്ങളുണ്ട്. കട്ട്ലേറ്റ് തിന്നാൻ ആഗ്രഹം തോന്നുമ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്കിനി എടുത്തത് അതൊന്ന് ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്ന്. മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശം പൊരിഞ്ഞിട്ടുണ്ട്, നമുക്ക് അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക്
കോരിയത്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. കണ്ടോ അടിപൊളി ഓട്സ് കട്ട്ലേറ്റ്, കണ്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എല്ലാവരും ഒന്ന് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.